ഹലോ എല്ലാവർക്കും ആര്യൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രസവശേഷം കഴിക്കുന്ന ആയുർവേദ മരുന്നുകൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതോടൊപ്പം കഴിഞ്ഞ വീഡിയോയിൽ മണിയമ്മ പറയുകയുണ്ടായി, വേദഗുളിക്ക് മുമ്പായിട്ട് നമ്മുടെ ശരീരം തിരുമാറുണ്ടെന്ന്. രണ്ട് തരം കുഴമ്പുകളിട്ടാണ് ശരീരം തിരുമാറുക. ആ കുഴമ്പുകളിലൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീട്ടിലേക്ക് കടക്കും മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ആയുർവേദ മരുന്ന് കഴിക്കുന്നതിൽ മുൻപ് അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ പഥ്യത്തെ പറ്റിയാണ്. തണുത്ത ആഹാരങ്ങൾ, തിളപ്പിച്ചാറിയ വെള്ളം, മത്സ്യം, മാംസം, തണുത്ത പഴവർഗ്ഗങ്ങൾ, ഐസ്, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച സാധനങ്ങൾ, മുട്ട, ഇവ ഒഴിവാക്കാൻ ഈ പ്രസവരക്ഷയ്ക്കുള്ള മരുന്ന് കഴിക്കുന്ന പഥ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടാഹാരങ്ങൾ കഴിക്കുക, ചെറു ചൂടുവെള്ളം കുടിക്കുക, അതുപോലെ 2 മുതൽ 3 ലിറ്റർ വരെ സഹിക്കാവുന്ന ചൂടിൽ തന്നെ വെള്ളം കുടിക്കാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോഴത്തേക്കിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട അതിൻ്റെ പഥ്യം തന്നെയാണ്. അതിന് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് മരുന്നുകൾ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് രണ്ട് കുഴമ്പുകൾ, ധന്വന്തരം കുഴമ്പും അതുപോലെ പ്രവഞ്ചനം കുഴമ്പും. ഈ രണ്ട് കുഴമ്പുകളും തുല്യമായ അളവിലെടുത്ത് തിളപ്പിച്ച് ആറിയതിന് ശേഷമാണ് നമ്മളുടെ ശരീരത്ത് പുരട്ടുന്നത്. കുറേ നാൾ കൊണ്ട് ഇരിക്കുന്ന കുഴമ്പുകളായിരിക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ശരീരത്തിൻ്റെ സേഫ്റ്റിക്കൂടെ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് കുഴമ്പുകളും. ഇച്ഛാഭേദി രസം, ഇതിൽ രണ്ട് ഗുളികകളാണ് ഉണ്ടാവാറുള്ളത്. നമ്മളുടെ ഈ തിരുമ്മുകുളിക്ക് മുമ്പാണെങ്കിലും അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നതിന് മുമ്പാണെങ്കിലും നമ്മുടെ വയറ് ശുദ്ധിയാക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഗുളിക കഴിച്ച് വയറിളക്കിയതിന് ശേഷമാണ് നമ്മളിതെല്ലാം തുടങ്ങാറുള്ളത്. ഇത് കഴിച്ച് 3 പ്രാവശ്യം വയറിളകിയതിനു ശേഷം തേയിലവെള്ളത്തിൽ നാരങ്ങാ നീര് ചേർത്ത് കഴിച്ച് വയറിളക്കം നിർത്താമെന്നും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 പ്രാവശ്യം വയറിളക്കിയതിന് ശേഷം നമുക്ക് അമിതമായിട്ട് ക്ഷീണമൊക്കെ തോന്നുവാണെങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കാം, അല്ലെങ്കിൽ കടിഞ്ചായ കുടിക്കാം, കരിക്കൻ വെള്ളം കുടിക്കാമെന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണത്തിന് ശേഷം 3 മണിക്കൂറിന് ശേഷമാണ് ഈ ഗുളിക കഴിക്കേണ്ടത്. പ്രസവശേഷം പൊടി കഴിക്കുക എന്നുള്ളൊരു ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ രണ്ട് പൊടികളാണ് നമ്മൾ കഴിക്കുന്നത്. ഇതിൽ ഒന്നെന്ന് പറയുന്നത് ചുക്ക്, മുളക്, തിപ്പല്ലി, ചൂർണമാണ്. ആദ്യ ദിവസം 2 നേരം കഴിക്കാനും അടുത്ത ദിവസം രാവിലെ മാത്രം കഴിക്കാനുമാണ് പറയുന്നത്. അതായത് 3 നേരം കൊണ്ട് നമ്മൾ ഈ മരുന്ന് തീർക്കണമെന്നാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത ഒരു പൊടി എന്ന് പറയുന്നതാണ് വിലമരുന്ന് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ആകെ 7 നേരത്തേക്കാണ് ഇത് കഴിക്കേണ്ടത്. ദിവസം 2 നേരം വീതം തുടർച്ചയായ ദിവസങ്ങളിൽ കഴിക്കാനും പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം ഈ വിലമരുന്ന് കഴിക്കേണ്ടത് നമ്മുടെ കരിപ്പെട്ടി ചക്കരയുണ്ടല്ലോ, കരിപ്പെട്ടിയിലോ അല്ലെങ്കിൽ തേനിലോ ചേർത്ത് കഴിക്കാൻ പറയുന്നുണ്ട്. ഇത് രണ്ടും അല്ലെങ്കിൽ ഇഞ്ചിനീരിൽ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് ഇത് കഴിക്കാം. സ്ത്രീകൾക്ക് പ്രസവശേഷം കഴിക്കാനുള്ള ഔഷധമൊന്നും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. കഷായങ്ങളും അരിഷ്ടവും കൂടെ നമുക്ക് പരിചയപ്പെടാമല്ലോ. ധന്വന്തരം കഷായം, ധന്വന്തരം കഷായം എന്ന് പറഞ്ഞാൽ 30 മില്ലി കഷായത്തിന് 30 മില്ലി തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ദിവസവും 2 നേരം കഴിക്കണം. അത് ആഹാരത്തിന് മുൻപാണ് കഴിക്കേണ്ടത്. 8 ദിവസത്തേക്കുള്ള കഷായം ഉണ്ട് ഇത്. 16 നേരത്തേക്കാണ് നമുക്കിത് കിട്ടുക, ധന്വന്തരം കഷായം. പിന്നെ നമ്മൾ പരിചയപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശമൂല ജീരകാരിഷ്ടം. ഇത് ഈ വലിയ ബോട്ടിലുള്ളതാണ്. ഇത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 30 മില്ലി അരിഷ്ടം രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് ശേഷമാണ് നമ്മളിത് കഴിക്കേണ്ടത്. 30 മില്ലി അരിഷ്ടം രാവിലെയും വൈകിട്ടും ആഹാരത്തിന് ശേഷം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശോകാരിഷ്ടമാണുള്ളത്. അശോകാരിഷ്ടം കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ 30 മില്ലി അരിഷ്ടം ദിവസം ഉച്ചയ്ക്ക് ആഹാരത്തിന് ശേഷമാണ് കഴിക്കേണ്ടത്. ആഹാരത്തിന് ശേഷം ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഈ ഒരു അരിഷ്ടമേ ഉള്ളൂ അശോകാരിഷ്ടം. പിന്നെ നമുക്കിനി പരിചയപ്പെടേണ്ട 2 തരം ലേഹ്യങ്ങൾ കഴിക്കുന്നുണ്ട്. തെങ്ങിൻ പൂക്കിലാദി ലേഹ്യവും അതുപോലെ തന്നെ വിദാര്യാദി ലേഹ്യവും. വിദാര്യാദി ലേഹ്യം നമ്മൾ രാവിലെയാണ് കഴിക്കുന്നത്. 1 ടീസ്പൂണ് രാവിലെ ഭക്ഷണത്തിന് മുൻപാണ് കഴിക്കേണ്ടത്. അതുപോലെ ഈ തെങ്ങിൻ പൂക്കിലാദി ലേഹ്യം എന്ന് പറയുന്നത് 1 ടീസ്പൂൺ വീതം രാത്രി ഭക്ഷണത്തിന് മുൻപാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഇത്രയും മരുന്നുകളാണ് നമ്മൾ കഴിക്കുന്നത്. ഇനിയും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കുറേ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മരുന്നുകൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിലെല്ലാം ഇതിൻ്റെ കഴിക്കേണ്ട രീതികളും എല്ലാം ഇതിനകത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നോർമൽ ഡെലിവറി ആയിരുന്നു. കഴിച്ചിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കുന്നതിനായിട്ടുള്ള വ്യത്യാസങ്ങളും വരുന്നുണ്ട്. എന്തെങ്കിലും തര സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് തന്നെ മരുന്ന് വാങ്ങുക. അപ്പോൾ നമ്മളുടെ
അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കഴിച്ചിട്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.